ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കാതോർത്തിരിക്കാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ഐ ഹേറ്റ് യു. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. എനിക്ക് ഇവിടെ ഒരാളോട് ഭയങ്കര ഇഷ്ടാ, ഒരു ക്രഷ്. മനസ്സിലായില്ല? ഞാനൊരു ക്ലൂ തരാം. പിന്നെ ഇഷ്ടമുണ്ടോ എന്നറിയാ എന്താ ഒരു മാർഗം? ഒരു കാര്യം ചെയ്യാം, ഒരു ലവ് ലെറ്റർ കൊടുത്തു നോക്കാം, പ്രതികരണം എന്താണെന്ന് അറിയാമല്ലോ. നിനക്കാവുമ്പോ ഈ ലവ് ലെറ്റർ കൊടുത്തും പ്രേമിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എന്താടാ ഇവിടെ ശല്യപ്പെടുത്തല്ലേ, ലവ് ലെറ്റർ കൊടുത്തോണ്ടിരിക്കാം. വായിക്കേ, ഇത് വായിക്കേണ്ട കാര്യം, കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട്, വായിക്കേ. ഇഷ്ടമെന്നോ പ്രണയമെന്നോ നിർവചിക്കാനാവാത്ത വികാരമായി. തിരകളില്ലാത്ത കടലിനെ കുറിച്ച് എന്താ വില്യം നിന്റെ അഭിപ്രായം? എന്താ നിന്റെ ഉദ്ദേശം? ഒരൊറ്റ വീക്കം വെച്ചെന്നാലുണ്ടല്ലോ. എന്നിലാകെ പടർന്നു കയറുന്ന തീവ്രാനുരാഗമായി ജ്വലിക്കുന്നു. അല്ല, അഗ്നിസാക്ഷിയായിട്ട് തുടങ്ങാം. നിന്റെ ഓർമ്മകൾ എന്റെ ഹൃദയമിടിപ്പുകളുടെ താളം തെറ്റിക്കുന്നു. നിന്റെ കണ്ണുകളെ നേരിടാനാവാതെ എൻ പാദം അർത്ഥവൃത്തം രചിക്കുന്നു. പിന്നെ കവിതകളും മറ്റു മറി. ചുണ്ടുകൾ നിൻ ചുണ്ടുകളുമായി അമരുവാൻ വെമ്പൽ കൊള്ളുന്നു. നിങ്ങളെ എന്നെ ചൂട് പിടിപ്പിക്കുന്ന ലഹരി. അവൾക്ക് എന്നോട് അത്ര ഇഷ്ടമോ? ഒരു യുവസുന്ദരന്റെ മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന് തരും. പക്ഷേ സാറ് പറഞ്ഞതല്ലേ, സ്നേഹിക്കുന്നതിലല്ല, ഒരാളാൽ സ്നേഹിക്കപ്പെടുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു അവൾ കുറെ ആൾ പറയാൻ നടന്നത്. എന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് സാർ, ഇനി ഒരു പ്രണയം ഉണ്ടായാൽ അത് വിവാഹം തന്നെ ആയിരിക്കണം. അപ്പൊ ഞാൻ അടുത്ത ചുവട് വെക്കുന്നത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കും. ഈ പ്രേമിക്കുന്ന പെമ്പിള്ളേരൊക്കെ കല്യാണം കഴിക്കാൻ ഞാനാര്? ശ്രീകൃഷ്ണ ഭഗവാനോ? കാരണം എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്താ ചേട്ടാ, ഈ പെമ്പിള്ളേർക്കൊക്കെ എന്നെ കാണുമ്പോ ഇത്ര ആവേശം? ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? അപ്പൊ നോക്കട്ടെ സാർ, എന്താണെന്ന് സംഭവം നോക്കട്ടെ സാർ, അത്രേ പറയാനുള്ളൂ. പ്ലീസ് പ്ലീസ്. ഞാൻ നോക്കാം. ഓക്കെ, പൈനാലും വിളിക്കാൻ ഇറക്കല്ലേ. ഓക്കെ ബൈ.